പെസഹായുടെയും ദുഃഖവെള്ളിയുടെയും അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെ സംബന്ധിച്ച് ലോകം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൻ്റെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആ ദിവസങ്ങളാണ് വരുന്നത്. ആ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന പ്രധാന വിഷയങ്ങളായിരിക്കും നമ്മൾ ഈ ഇനിയുള്ള ആഴ്ചകളിൽ ചിന്തിക്കുന്ന പ്രധാനമായിട്ടും കർത്താവിൻ്റെ മരണ പുനരുത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് തുടങ്ങുന്നത് പെസഹായോടനുബന്ധിച്ചാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് പാസോവർ അല്ലെങ്കിൽ പെസഹ എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തെ സംബന്ധിച്ചാണ്. അത് നമുക്ക് തരുന്ന പാഠങ്ങൾ എന്തെല്ലാമാണ്, അത് നമുക്ക് തരുന്ന ആത്മീയ ഉത്തേജനം എന്താണ്, അത് നമ്മളിലേക്ക് ആ പെസഹ ആചരണത്തിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് വളരെ ലളിതമായി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ വചനമുള്ളവരെല്ലാം എടുക്കുക, ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതാണ് എൻ്റെ പ്രധാന സന്ദേശം. നിങ്ങളെ ഒപ്പം എൻ്റെ ഒപ്പം വരിക. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം എൻ്റെ 17 മുതലാണ് ഞാൻ വായിക്കുന്നത്. വചനമുള്ളവർ കയ്യിൽ വയ്ക്കുക, അല്ലാത്തവർ എന്നെ ശ്രദ്ധിക്കുക. മത്തായി 26:17 മുതൽ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, "നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, "നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയമെടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറവിൻ." ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോട് കൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ, "നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു" എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു, ഞാനോ കർത്താവേ" എന്ന് ഓരോരുത്തൻ പറഞ്ഞു തുടങ്ങി. അവൻ ഉത്തരം പറഞ്ഞത്, "എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ആ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവനെ കൊള്ളായിരുന്നു. എന്നാറേ, അവനെ കാണിച്ചു കൊടുക്കുന്ന യൂത, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. "വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ. ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു" എന്ന് പറഞ്ഞു. പിന്നെ അവൻ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ആമേൻ. ഏറെക്കുറെ ഇതുപോലുള്ള ഇതിന് സമാനമായ വേദഭാഗങ്ങളാണ് മർക്കോസിലും ലൂക്കോസിലും നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ വ്യത്യസ്തമായ ഒരു കാര്യം കൂടെ ഇതിനോട് ചേർക്കപ്പെടുന്നുണ്ട്. ഞാൻ വായിക്കുന്നില്ല, അത് മറ്റ് ഒരു കാർമ്മിക ശുശ്രൂഷയാണ്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. നോക്കുക, എന്താണ് പെസഹ എന്ന് പറയുന്നത്? പെസഹ എന്ന് പറയുന്നത് യഹൂദ ജീവിതത്തിൽ, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അനുഭവമാണ്. അവരുടെ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജനത എന്ന നിലയ്ക്ക് അവരാരംഭിക്കുന്നത്, അവരുടെ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ തുടക്കമാണ് ഈ പെസഹ എന്ന് പറയുന്നത്. അടിമകളായി, 400 സംവത്സരക്കാരം അടിമകളായി മിസ്രൈമിൻ്റെ പശ്ചാത്തലത്തിൽ ജീവിച്ച് അടിമകളെ അടിമ വേല ചെയ്ത് ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യങ്ങളില്ലാതെ, സ്വന്തമായ ആരാധനകളോ ദൈവമോ പോലും ഇല്ലാതെ, ദൈവത്തെപ്പോലും അറിയാതെ ജീവിച്ച്, കേവലം അടിമകളായി ജീവിച്ച ഇസ്രായേലിന് ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കുന്നു. അവരുടെ നിലവിളി ദൈവം കേൾക്കുന്നു. ഇവരെ ഞാൻ വിടുവിക്കുമെന്ന് ദൈവം തീരുമാനിക്കുന്നു. ദൈവം അതിനുവേണ്ടി മോശയെ തിരഞ്ഞെടുക്കുന്നു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. മോശയെ തിരഞ്ഞെടുത്ത ദൈവം
മോശയിലൂടെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതി ആരംഭിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തുടക്കമെന്ന നിലയ്ക്ക് ചില പ്ലേഗുകൾ, ചില ബാധകൾ അവിടെ ഉണ്ടാകുന്നു. മിസ്രയീമിൽ അവരെ അടിമപ്പെടുത്തിയിരുന്ന അന്ധകാരത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക, ഇരുളിൻ്റെ ശക്തികളാവാം, നമുക്ക് അത് അവിടുത്തെ ദൈവവിശ്വാസങ്ങളാവാം, എന്തെങ്കിലും ആവട്ടെ, അതിനോടെല്ലാം ദൈവം തൻ്റെ സുപ്രീമസി, ദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ചില പ്രക്രിയകൾ, അതാണ് നമ്മൾ പ്ലേഗ് അല്ലെങ്കിൽ ബാധ എന്നൊക്കെ വിളിക്കുന്നത്. അത്തരം ബാധകളിലൂടെ അവിടെ നിന്ന് രാജാധികാരത്തെയും ആത്മീയ അധികാരത്തെയും താഴെ നിർത്തി ദൈവം തൻ്റെ ആധിപത്യത്തെ വെളിപ്പെടുത്തി ജനത്തിന് മുമ്പിൽ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി ദൈവം നയിക്കുന്ന ഒരു പ്രക്രിയ അവിടെ കാണുന്നു. അത്തരത്തിലുള്ള പ്രക്രിയയുടെ അവസാന ഘട്ടം, അവിടുന്ന് അവർ പുറപ്പെട്ടു പോകേണ്ടുന്ന ഘട്ടത്തിലാണ് നാം കാണുന്ന ഈ പെസഹായുടെ തുടക്കം. പാസ്ഓവർ എന്ന് വിളിക്കുന്ന കടന്നു പോവുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, കടന്നു പോവുക. എവിടെയായിരുന്നു അടിമത്തമായിരുന്നു, അവിടുന്ന് വിട്ടു പോകുന്ന ആ ഒരു അനുഭവമാണ് പെസഹായുടെ ഒരു പശ്ചാത്തലത്തിലെ കാതലായ കാര്യം. അവിടെ എന്ത് സംഭവിക്കുന്നു? ഊനമില്ലാത്തൊരു കുഞ്ഞാടിനെ അവരറക്കണം. ഊനമില്ലാത്തതെന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത, വേറെ ഊന അംഗഭംഗങ്ങളൊന്നുമില്ലാത്ത, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടി അറക്കണം. അതുപോലെ തന്നെ പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാമെന്നേ ഉള്ളൂ, അപ്പം അല്ലെങ്കിൽ മാവൊക്കെ പുളിക്കുന്ന നാളുകൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ അത് പുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഫെർമെൻറ്റഡ് ഫുഡ്. ലോകത്തെല്ലായിടത്തുള്ള ഒരു പരിപാടിയാണ് ഈ ഫുഡ് പുളിപ്പിച്ച് കഴിക്കുന്ന ഭക്ഷണം. നമുക്കൊക്കെ അപ്പം ദോശ പോലെ കാര്യങ്ങളൊക്കെ നമ്മൾ പുളിപ്പിച്ച് കഴിക്കുന്നത്, പക്ഷേ മറ്റുള്ള ദേശങ്ങളിലൊക്കെ ഇറച്ചി വരെ പുളിപ്പിച്ച് കഴിക്കുന്നവരുണ്ട്, ഫെർമെൻറ്റഡായ ഫുഡ് അങ്ങനെ കഴിക്കുന്ന ആൾ സംസ്കാരങ്ങളൊക്കെ ഉണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ അത്തരമൊരു പുളിപ്പിൻ്റെ അനുഭവമില്ലാത്ത വളരെ ഫ്രഷായ അപ്പം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിലയുടെ മുകളിലും കുറുമ്പടിയിലൊക്കെ പുരട്ടി ഒരടയാളമാക്കി വെച്ച് അന്ന് രാത്രിയിൽ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിന്ന്, സംഹാര ദൂതൻ്റെ മുമ്പിൽ നിന്ന് അവർ രക്ഷപ്പെടണം. ഇതാണ് അതിൻ്റെ പദ്ധതി, അവിടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവം തന്നെ ന്യായവിധികൾ നടത്തുമ്പോൾ, തിന്മയ്ക്കെതിരെയുള്ള ദൈവപ്രവൃത്തി നടക്കുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയിലാണ് ഈ ജനം വിടിവിക്കപ്പെടുന്നത്. ഈ കുഞ്ഞാടൻ ദൈവം പറഞ്ഞ പ്രവൃത്തി അനുസരിച്ചവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത ഒന്നുമല്ല, ആടിൻ്റെ രക്തത്തിന് പ്രത്യേകതകളൊന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ പറഞ്ഞ ആ കാര്യം ചെയ്യാനുള്ള അനുസരണമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാതലായ കാര്യം. ദൈവം പറഞ്ഞ കാര്യത്തെ അനുസരിക്കുകയും ആ കുഞ്ഞാടനെ അറുക്കുകയും അങ്ങനെ അരകെട്ടിക്കൊണ്ട് അത് കഴിക്കുകയും ചെയ്യുന്ന ആ രാത്രി വളരെ പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ. അവിടം വെച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് അടിമത്തത്തിൻ്റെ ചങ്ങല അഴിഞ്ഞു വീഴുകയാണ്. അവിടെ വെച്ച് ഐഡൻറ്റിറ്റി ഒന്ന് മാറുകയാണ്. അതുവരെ ഫറവോൻ്റെ അടിമത്തത്തിൽ ജീവിച്ച ആ സമൂഹത്തിന്, ഇരുട്ടിൻ്റെ അന്ധകാരത്തിൻ്റെ ഒക്കെ കീഴിൽ ജീവിച്ച ആ സമൂഹത്തിന് ഒരു മാറ്റം വരിക. ഈ ഒരു പ്രക്രിയയോടുകൂടി, ഈ പെസഹ എന്ന് പറഞ്ഞ കടന്നുപോക്ക് എന്ന് പറയുന്ന ഈ പ്രക്രിയയോടുകൂടി അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിന് മാറ്റം വരുന്നു. അടിമത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവർ സ്വന്തമായൊരു ജനമായി മാറുന്നു. ആള് എണ്ണത്തിൽ നിന്നും കാര്യമില്ല, നമ്മൾ ജീവിക്കുന്നത് അടിമത്തത്തിന് കീഴിലാണെങ്കിൽ എണ്ണം കൂടിയിട്ട് കാര്യമില്ല, എണ്ണത്തിലും വലുപ്പത്തിലുമല്ല കാര്യമിരിക്കുന്നത്. നമ്മുടെ ആത്മീയ ഭൗതികമായ തലം ആത്മീയ അന്ധകാരത്തിന് കീഴിലാണെങ്കിൽ അല്ലെങ്കിൽ അടിമത്തത്തിന് കീഴിലാണെങ്കിൽ മറ്റെല്ലാം അപ്രസക്തമാണ്. അപ്പോൾ ആ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ദൈവികമായ നിയോഗത്തെ അനുസരിക്കാൻ ഈ ജനം തയ്യാറ. അത്രമാത്രം ആഴമേറിയതായിരുന്നു അവരുടെ അനുഭവങ്ങൾ, തീക്ഷ്ണമായിരുന്ന അനുഭവങ്ങൾ. അവർ പുറത്തേക്ക് വരുന്നു. ആ രാത്രി അവരുടെ ജീവിതത്തിലേക്ക് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ നിമിഷം വരെയും അവരുടെ ജീവിതത്തിലെ നിർണായകമായ ആ കാര്യം, മോശയുടെ നേതൃത്വത്തിൽ ഉള്ള കടന്നുപോക്ക് ആ രാത്രി അവർക്ക് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ യേശും ശിഷ്യന്മാരും ഇത് ആചരിക്കാനായിട്ട് നിർബന്ധിതരാവുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം നാൾ. അവർ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്, പുളിപ്പില്ലാത്ത അപ്പം. ഈ പുളിപ്പില്ലാത്ത അപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതിനകത്ത് നിന്ന്. ഈ കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ പുളിപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഈ പുളിപ്പൊക്കെ ഉണ്ടാവും. ഈ യേശു ഒരിടയ്ക്ക് പറയുന്നുണ്ട്, ഈ ശാസ്ത്രിമാരുടെയൊക്കെ
അധ്യാപനം, അവരുടെ പഠിപ്പിക്കലുകൾ അത് പുളിപ്പുള്ളതായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കുറേ കാലം ഒരു കാര്യത്തിന് നിരന്തരമായി നിന്ന് കഴിയുമ്പോൾ നിശ്ചലമായിരിക്കുമ്പോൾ പ്രവർത്തനത്തിലേക്ക് കടക്കാതിരിക്കുമ്പോൾ അതിനെന്തുണ്ടാവും, ഒരു പുളിപ്പുണ്ടാവും. നമ്മുടെ പേഴ്സണാലിറ്റിയിൽ അതൊക്കെയുണ്ട്, ഈ ആത്മീയമായൊരു പുളിപ്പൊക്കെ നമുക്കുണ്ട്. വ്യക്തിത്വത്തിനകത്തുണ്ട് പുളിപ്പ്, നമ്മുടെ ആത്മീയ ജീവിതത്തിനുണ്ട് പുളിപ്പ്. വലിയ അനക്കമില്ലാതെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പരിവർത്തനമോ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാതിരിക്കുമ്പോൾ നമ്മളിൽ പുളിപ്പ് നമുക്കും ഉണ്ടാകാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു ആത്മീയ പാഠങ്ങളെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിയേ, എന്തായാലും ഈ ദിവസം ശിഷ്യന്മാർ അവൻ്റെ അടുത്തേക്ക് വന്നു. നമ്മൾ ആചരിച്ചു വരുന്നതല്ലേ പെസഹ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ തൊട്ട് യേശു അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക, എങ്ങനെയായിരിക്കണം നമ്മുടെ പെസഹ, എവിടെയായിരിക്കണം. അതോട് ചേർന്ന് യേശു രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിലൂടെ പെട്ടെന്ന് ഒന്ന് കടന്നു പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. യേശുവോട് പറഞ്ഞു, നമുക്ക് ഈ പെസഹ ആചരിക്കേണ്ടത് ഒരു മാളികയിലാണ്. നിങ്ങളവിടെ ചെന്നിട്ട് ഇങ്ങനെ ഗുരു പറയുന്നത് പറഞ്ഞാൽ മതി, നിങ്ങൾക്കതിനുള്ള സൗകര്യം അവരെ ചെയ്തു തരും. ശിഷ്യന്മാരവിടെ ചെന്നു അതുപോലെയൊക്കെ ചെയ്തു പെസഹ ഒരുക്കി. അവനവിടെ കൂടെ പന്തിയിലിരുന്നു. അവിടെ ഒരു പാഠം നമുക്കുണ്ട്. ഇരുന്നതിന് ശേഷം ഇത് മൂന്നിടങ്ങളിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അവിടെയാണ് ഒരു ബൃഹത്തായ പാഠം നമുക്ക് കിടക്കുന്നത്. അതെന്താണെന്നറിയാമോ? അവിടെ ഇരുന്നുകൊണ്ട് യേശു പറയുന്നത്, നിങ്ങൾ ഒരാളെന്നെ കാണിച്ചു കൊടുക്കും. ഈ പെസഹായിലാണ് ഒറ്റിക്കൊടുക്കൽ നടക്കുന്നത്. ഒറ്റിക്കൊടുക്കുന്ന ഒരാൾ, തന്നെ ബിട്രേ ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ഭക്ഷണത്തിനിരിക്കാനുള്ള യേശുവിൻ്റെ മനസാന്നിധ്യത്തെയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. തനിക്കെതിരെയുള്ളയാൾ, തനിക്ക് വില പറയുന്ന ആൾ, തന്നെ കാണിച്ചു കൊടുക്കുന്നയാൾ, തനിക്കൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ, അവനെയും ഒരുമിച്ച് കൊണ്ടാനുള്ള യേശുവിൻ്റെ മനസാന്നിധ്യം ആ അവസാന നിമിഷത്തിൽ ഞാൻ വളരെ ഭയഭക്തിയോടെ കാണുന്നു. അതാണ് നമുക്ക് ലഭിക്കാവുന്ന ഈ പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന്. യേശു പറഞ്ഞു, നിങ്ങളൊരാളെന്നെ കാണിച്ചു കൊടുക്കും. ആരാണെന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും ദുഃഖമായി. യേശു എന്നൊരു അടയാളം പറഞ്ഞു, എന്നോട് കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും. യൂദ ചോദിക്കുന്നുണ്ട്, ഞാനാണോ റബി? ഒരിടത്തിൽ ചോദിച്ചപ്പോൾ യൂദായും ചോദിച്ചു ആ കൂട്ടത്തിൽ, ഞാനാണോ റബി? നീ തന്നെ എന്ന് യേശു പറയുന്നു. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വേഗത്തിൽ ചെയ്യുക, നീ പോയി ചെയ്യാനുള്ള ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ കൂടെ നടക്കുകയും കർത്താവിനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്യുന്നൊരു അനുഭവം. മൂന്ന് മൂന്നര വർഷക്കാലത്തോളം കർത്താവിൻ്റെ കൂടെ നിന്ന് ബൈബിൾ സ്കൂളൊക്കെ പഠിക്കുകയും ഭയങ്കര ആത്മീയ മുന്നേറ്റങ്ങളിൽ കൂടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യമൊക്കെ ചെയ്ത് ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നൊക്കെ വേണം പറയാവുന്ന രീതിയിലായിരുന്നു അതുവരെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. വിശ്വാസന്മാരെയാണല്ലോ പൈസയൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പം തെറ്റില്ലാത്ത രീതിയിൽ ഒരംഗീകാരമുള്ള ഒരാളായിരുന്നു യൂദ. പക്ഷേ ഒറ്റിക്കൊടുക്കൽ വന്നത് അവൻ്റെ കയ്യിൽ നിന്നാണ് വന്നത്. എന്താണ് പഠിച്ചത് എന്നുള്ളത് പ്രധാനമാണ്. കർത്താവിൻ്റെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്, നാളുകളായിട്ട് പഠിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്താണ് പഠിച്ചത് അതിനകത്ത് നിന്ന്? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ഡെസ്റ്റിനി തീരുമാനിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്താണ് പഠിച്ചത്? എന്താണ് യൂദയ്ക്ക് സംഭവിക്കുന്ന അവസാനം? കേട്ട് ഞാൻ മരിക്കുക. മരണത്തിലേക്ക് പോകാനല്ല കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ജീവനിലേക്ക് പോകാനുള്ള വഴികളാണ് കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ജീവനിൽ നിന്ന് ജീവനിലേക്ക് പോകാനുള്ള, നിത്യജീവനിലേക്ക് പോകാനുള്ള വഴികൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുവൻ്റെ ശിഷ്യൻ കെട്ട് ഞാന്ന് ജീവൻ അവസാനിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പഠിക്കേണ്ട കാര്യങ്ങളിൽ പഠിക്കേണ്ട പോലെ പഠിച്ചില്ല എന്നുള്ളതാണ്, മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. കൂടെ നടന്നു, അപ്പം നിന്നു, അത്ഭുതം കണ്ടു, വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തു, എല്ലാം ശരി തന്നെ, ഇതിനൊന്നും കുറവുണ്ടായിട്ടില്ല. നാം കർത്താവിൻ്റെ ഒപ്പം പോകുമ്പോൾ, അവൻ്റെ ഒപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കേണ്ടത് നമ്മൾ ജീവനിലേക്കും നിത്യജീവനിലേക്കുമാണ് കടന്നു പോകേണ്ടത്. നമ്മൾ ഉറപ്പാക്കിക്കൊണ്ടേയിരിക്കണം. ലക്ഷ്യം പണത്തിലേക്കാവുമ്പോൾ, സമ്പത്തിലേക്കാവുമ്പോൾ, പദവിയിലേക്കാവുമ്പോൾ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളിവിടെ നടക്കുന്നുണ്ട്. ഇവ ജീവിതം മാത്രമൊന്നുമല്ല, മറ്റുള്ളവർ പറയുന്നു എൻ്റെ രാജ്യം വരുമ്പോൾ ഞങ്ങൾ ഇടത്തും വലത്തും ഇരിക്കണം, അങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്? ജീവനെ പറ്റിയാണോ? ജീവനിലേക്കുള്ള വഴികളാണോ? അതോ നാശത്തിലേക്കും ദോഷത്തിലേക്കും മരണത്തിലേക്കുള്ള വഴികളാണോ? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ പെസഹയ്ക്കകത്ത് യേശു ഇത് എടുത്തു പറയുന്നു. അത് മൂന്ന് എഴുത്തുകാരും അത് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അവൻ്റെ ഒപ്പം അവനൊപ്പം വസിക്കുക, അവനൊപ്പം നിത്യതയിൽ ചെലവഴിക്കുക,
ദൈവത്തിൻ്റെ മകൻ മകൾ എന്നുള്ള ആ സ്ഥാനത്തിൽ എത്തിച്ചേരുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തെല്ലാം നേടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. നോക്കുക, അവസാന നിമിഷം തെറ്റുകാരനായിരുന്ന കള്ളനായിരുന്ന കള്ളനെന്നോ കവർച്ചക്കാരെന്ന് വിളിക്കാമെന്ന യേശുവിൻ്റെ ഒപ്പം ക്രൂശിക്കപ്പെട്ട ഒരാൾ കർത്താവിനെ ആ നിമിഷം അവസാന നിമിഷം സ്നേഹിക്കുന്നതോടുകൂടി അംഗീകരിക്കുന്നതോടുകൂടി അവൻ പറദീസയിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കിട്ടുന്നു. അപ്പോൾ ദീർഘകാലം നമ്മൾ കർത്താവിൻ്റെ ഒപ്പം നടക്കുകയും അവനെ ആരാധിക്കുകയും അവന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ നമ്മൾ എവിടേക്കായിരിക്കും കടന്നു പോകുന്നത്? ഈ പെസഹയ്ക്ക് അത് അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആ ഭക്ഷണത്തിന് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. കർത്താവിൻ്റെ ജീവനിൽ നിന്ന് ജീവനിലേക്ക് പോകാനുള്ള, നിത്യജീവനിലേക്ക് പോകാനുള്ള വഴി എനിക്ക് മനസ്സിലായോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതില്ലാത്തടത്തോളം കാലം അതിന് നൈമിഷികമായിരിക്കും ഒരുപക്ഷേ. പക്ഷെ ഒരുപക്ഷെ നാം നാളുകൾ നീണ്ട് കണ്ടെത്തിയ വഴി കുരിശിൽ കിടന്ന കള്ളനെ പോലെ നിമിഷങ്ങൾ കൊണ്ട് കണ്ടെത്തുന്നവരുണ്ടാകാം. കർത്താവിൻ്റെ ഒപ്പുള്ള യാത്രയിൽ നമ്മൾ ഉറപ്പാക്കണം, നമ്മൾ അവനെ ഒറ്റിക്കൊടുക്കുന്നവരല്ല, മറിച്ച് നമ്മൾ അവനെ സ്നേഹിക്കുകയും അവന് വേണ്ടി സാക്ഷ്യമായി മാറുകയും ചെയ്യുന്ന മനുഷ്യയായി മാറണം. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാട്ടുകാരോട് പറഞ്ഞു നടക്കുക എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതമാണ് സാക്ഷ്യമായി മാറുന്നത്, നമ്മുടെ വാക്കുകളും നോട്ടമാണ് സാക്ഷ്യമായി മാറുന്നത്, നമ്മളുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളാണ് സാക്ഷ്യമായി മാറുന്നത്. നമ്മളെ കാണുന്ന ഒരാൾക്ക് ഇവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് തോന്നാനായിട്ട് കഴിയണം. നിങ്ങൾക്കറിയാവുന്ന പ്രശസ്തമായൊരു പ്രയോഗമുണ്ട്, ഗാന്ധി പറഞ്ഞാണത്, എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്, ബഹുമാനമാണ്, ആദരവാണ്, പക്ഷേ ക്രിസ്ത്യാനികളെ അങ്ങനെയല്ല. അപ്പോൾ ക്രിസ്തു ക്രിസ്ത്യാനികളും തമ്മിൽ ബന്ധമില്ല എന്നുള്ളൊരു മനസ്സിലാക്കൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഭാരതത്തിൽ ക്ലിയറായി കഴിഞ്ഞു. നിങ്ങൾ വായിച്ചാൽ, ചില പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് വളരെ ആഴത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. യേശു കാണിച്ചു തന്നിട്ടുള്ള ഒരു ഉദാത്തമായ മാതൃക, യേശു കാണിച്ച സ്നേഹത്തിൻ്റെയും കരുണയുടെയും സഹവർത്തിത്വത്തിൻ്റെയും വഴികൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല. നമ്മൾ പുറമേ കാണുന്ന ചില കാര്യങ്ങളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാൻ എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഇപ്പോൾ കർത്താവിനെ നാം മുഖാന്തരം ഒറ്റിക്കൊടുക്കാൻ പാടില്ല. എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾ കർത്താവിൽ നിന്ന് അകന്നു പോകാൻ പാടില്ല. എൻ്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾ കർത്താവിൽ വരാനുള്ള സാധ്യതകൾ പെട്ടുപോകാൻ പാടില്ല. എന്നെ കണ്ടിട്ട് കർത്താവിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്ന മനുഷ്യൻ തിരിഞ്ഞു പോകാൻ പാടില്ല, മാറിപ്പോകാൻ പാടില്ല. അവിടെ ഞാൻ കർത്താവിന് ഒറ്റിക്കൊടുക്കുന്നവനായി മാറുക. എൻ്റെ സംസാരവും ഇടപെടലും എൻ്റെ സാമൂഹിക ജീവിതം കൊണ്ട് ഒരാൾ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വരാൻ ആഗ്രഹമുണ്ടായിട്ട് മാറിപ്പോകുന്നെങ്കിൽ, മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാനവനെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഏറെ സൂക്ഷിക്കണം. ഒരിക്കലും കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയാനിട വരുത്തത് നോക്കി, അവിടുന്ന് കാണിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ കൈ താലത്തിൽ മുക്കുന്നവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ കൂടെ നിർത്തുന്ന ഒരു സ്നേഹം എനിക്കെപ്പോഴും അത്ഭുതമുള്ളൊരു കാര്യമാണ്. ഒരാൾ എനിക്കിട്ട് പാര പണിയുന്നു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എത്രയും പേര് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലേ? നമ്മളൊക്കെ പലരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഈ സ്നേഹം ഒന്ന് നോക്കിക്കേ, ആരംഭിച്ച സ്നേഹം അവസാന നിമിഷം വരെ തുടരുന്ന കർത്താവിൻ്റെ ഒരു കരുതൽ. ആ കരുതലുള്ളതുകൊണ്ടാണ് ഏത് നിമിഷം അവനിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് കഴിയുന്നത്. ഏത് നിമിഷം അവൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെന്ന് മനസ്സന്തരപ്പെടാനുള്ള അവസരമുള്ളത് ആ സ്നേഹം നമ്മുടെ മേൽ നിൽക്കുന്നതുകൊണ്ട്. ഇവൻ എന്നെ ഒറ്റക്കൊടുക്കുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തു അവനെ ചേർത്ത് നിർത്തുന്ന, അവനോടൊപ്പം ഭക്ഷിക്കാൻ തയ്യാറാകുന്ന ഒരനുഭവം, അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. അത് മറന്നു പോകുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളല്ലാതായി മാറുന്നത്. അത് മറന്നു പോകുമ്പോഴും, അത് ചെയ്യാതാവുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് തുല്യമായി മാറുന്നത്. യേശു ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ മറികടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ നീതി ലോകത്തുള്ള നീതിയെക്കാളും മെച്ചമാണ്, ഉയർന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഈ ലോകത്തുള്ള മനുഷ്യർക്കും നീതിയുണ്ട്, എല്ലാ മനുഷ്യർക്കും, എല്ലാ മതങ്ങൾക്കും, എല്ലാ വിശ്വാസങ്ങൾക്കുമൊക്കെ നീതിയുണ്ട്, നീതിയില്ലായ്മയില്ല. പക്ഷേ നിങ്ങളുടെ നീതിബോധം അതിനും മുകളിൽ നിൽക്കണം, അതിലും ഉയർന്നതായിരിക്കണം, എങ്കിലേ നിങ്ങൾ ദൈവരാജ്യത്തിന് കൊള്ളാവൂ. ഈ ഒരു കമ്പാരിസൺ വരുമ്പോൾ, ഇങ്ങനെയൊരു ഒരു താരതമ്യം വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഈ ലോകത്ത് നിലവിലുള്ള നീതിക്ക് അനുസൃതമായിട്ട് തന്നെ നമ്മൾ പലപ്പോഴും പോകുന്നത്.
എനിക്കൊരാളെങ്കിലും തിരിച്ച് ചെയ്താൽ ഞാൻ അങ്ങോട്ട് തിരിച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ അങ്ങ് പോവുക, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, അല്ലേ, തലയ്ക്ക് തല, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒന്ന് വിട്ടുവീഴ്ച കാണിക്കാനോ ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നും പലപ്പോഴും നമുക്ക് കഴിയാറില്ല. നമുക്കുണ്ട് ഈ ജീവനെ തന്നവൻ, പ്രാണനെ തന്നവൻ അതല്ല പഠിപ്പിച്ചത്. നമുക്ക് വിട്ടുവീഴ്ചകളുടെയും സഹകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും ആവശ്യങ്ങളുണ്ട്. കർത്താവ് പഠിപ്പിച്ച പാഠം അതാണ് യേശു പഠിപ്പിക്കുന്ന അടുത്ത പാഠം. ഇത് പെസഹായ്ക്ക് ഒരു പുതിയ മാനദണ്ഡം യേശുവോട് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ കണ്ട ഒരു പെസഹായല്ല ഇവിടെ വിട്ടുണ്ടാകാൻ പോകുന്നത്. ഈ പെസഹായിൽ യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുന്നു. യേശു പറഞ്ഞു, ഇതെൻ്റെ ശരീരം. തൻ്റെ ശരീരം മനുഷ്യർക്ക് വേണ്ടി വിഭജിക്കുകയാണ് ഇവിടെ പെസഹായ്ക്ക് പുതിയൊരു മാനദണ്ഡം. അറുക്കപ്പെട്ടത് അവിടെ ഒരു കുഞ്ഞാടായിരുന്നെങ്കിൽ ഇവിടെ അറുക്കപ്പെടുന്നത് തമ്പുരാൻ തന്നെയാണ്. ദൈവം തന്നെയാണ്, മനുഷ്യനെ മാറി ദൈവ സാന്നിധ്യം തന്നെയാണ് നമുക്ക് വേണ്ടി ഉടയ്ക്കപ്പെടുന്നത്, നമുക്ക് വേണ്ടി അറുക്കപ്പെടുന്നത്, തകർക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാനിതിനെ പറ്റിയൊരു ഒരു മെസ്സേജ് ഞാൻ കേട്ടു. അപ്പം അതിനകത്ത് ആ മരണത്തിൻ്റെ തീക്ഷ്ണതയെക്കാളും അതിൻ്റെ നിന്ദയുടെ തീക്ഷ്ണതയാണ് അദ്ദേഹം പറയുന്നത്. മരണത്തിൻ്റെ തീക്ഷ്ണതയെക്കാളും പീഡകൾക്കപ്പുറത്തേക്ക് എൻ്റെ നിന്ദയുടെ ആ ഒരു തീക്ഷ്ണതയുണ്ട്. നിന്ദിക്കപ്പെടുന്നതിൻ്റെ, നഗ്നനായി കിടക്കുന്നതിൻ്റെ, തെറ്റുകളെല്ലാം ഒരുത്തിൻ്റെ, നമുക്ക് ഒരാളുടെ തെറ്റ് നമ്മുടെ തലയിലേക്ക് ചുമത്തിയാൽ നമുക്ക് എത്രത്തോളം വഹിക്കാൻ കഴിയും? നമ്മൾ ചെയ്യാത്തൊരു തെറ്റ്, ചെറുതായിട്ടൊരു പേന ഒട്ടിച്ചു എന്നാണെങ്കിലൊരു ഒരു 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 നമ്മുടെ മേലെ ആരോപണം വന്നുള്ള മേലെ എത്രത്തോളം വേദനിക്കും നമ്മൾ, അല്ലേ, അല്ലേ? ഒരു ചെറിയ പേന മോഷ്ടിച്ചു എന്നുള്ളൊരു ആരോപണം പോലും നമ്മൾ ചെയ്യാതിരിക്കാൻ നമ്മുടെ മേലെ വന്ന് നമ്മൾ എത്ര വേദനിക്കും. അപ്പോൾ ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപവും ഒരുവൻ്റെ മേലേക്ക് ചുമത്തപ്പെട്ടാലോ എത്ര ആഴമായിരിക്കും അത്, എത്ര തീക്ഷ്ണമായിരിക്കും അത്. കൊലപാതകം ചെയ്യാത്ത ക്രിസ്തുവിനോട് പറയുക, നീ കൊല ചെയ്തു എന്ന് നീതിപീഠം പറയുക മുകളിൽ നിന്ന്. നുണ പറയാത്ത, കള്ളം പറയാത്തവനോട് പറയാം, നീ നുണയനാണെന്ന് സ്വർഗത്തിലെ കോടതി വിധിച്ചു തള്ളുകയാണ്. ഓർത്ത് നോക്കി, ലോകത്തിൻ്റെ മനുഷ്യരാശി മുഴുവൻ ചെയ്ത അധർമ്മത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും പാപത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും മുഴുവൻ കുറ്റം ചുമത്തപ്പെട്ടവനായി മാറുന്ന ക്രിസ്തു തന്നെ തന്നെ മനസ്സിലാക്കി, എന്നെ ബ്രേക്ക് ചെയ്യാറായി, എന്നെ തന്നെ പൊട്ടിക്കുന്ന സമയമായി, എന്നെ വിഭജിക്കുന്ന സമയമായെന്ന് യേശു തിരിച്ചറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വിഭജിക്കപ്പെടുന്നു. അടുത്തതെന്താണ്? ഇത് അനേകർക്ക് വേണ്ടി പാപത്തെ ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള രക്തം. ഇവിടെ ഞാനൊരു പുതിയ നിയമം ആരംഭിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ പല നിയമങ്ങളും കടന്നുപോയി, ഇത് എൻ്റെ രക്തത്തിൽ ആരംഭിക്കുന്ന പുതിയ നിയമം. നിങ്ങളും ഞാനും ഈ ഒറ്റ ഉടമ്പടിയിൽ നിൽക്കുന്നവരാണ്. അതാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനം. ഈ ഒറ്റ ഉടമ്പടിയാണ് ഈ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടി. സ്വന്തം രക്തം നമുക്ക് വേണ്ടി നൽകി, ജീവൻ്റെ പ്രാണനെ നമുക്ക് നൽകിയ ആ സ്നേഹത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനും നിലനിൽപ്പും നമ്മുടെ ആധാരവുമെല്ലാം. ആ രക്ത ഉടമ്പടിക്ക് ചെവി കൊടുക്കാതിരുന്ന, അത് മനസ്സിലാക്കാതെ ഉള്ള നമ്മുടെ യാത്രകൾക്കെല്ലാം ക്ഷീണമേ ഉണ്ടാകാറുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം. സംഭവിക്കുന്നതിന് മുമ്പേ മാനസികമായി യേശു തയ്യാറെടുത്ത് കഴിഞ്ഞു. ആക്ച്വലി അത് കാൽവറിയിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പെസഹായിൽ തന്നെ മാനസികമായി യേശു തകർക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ തന്നെ നിങ്ങൾക്ക് തരികയാണ്. ഒരു മരണത്തെ, ജീവിതത്തിൻ്റെ അവസാനത്തെ മുന്നേ കാണുന്ന അനുഭവമാണ്. യേശു പറഞ്ഞു, എൻ്റെ ശരീരവും രക്തവും നിങ്ങൾക്ക് വേണ്ടിയാണ്. യേശു തന്നെത്താനെ വിട്ടുകൊടുക്കുകയാണ് അവിടെ. ഈ ഒരു പാഠമാണ് നമ്മളെ നിലനിർത്തുന്നത്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംശങ്ങളാണ്. നമ്മൾ തിരുമേശയിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നതും നമ്മൾ വിശദീകരിക്കുന്നതും എന്താണെന്നറിയാമോ? നാം എല്ലാം ഒരു ശരീരത്തിൻ്റെ ഭാഗമാണെന്ന്. ഇതൊരു ആഴമേറിയൊരു മനസ്സിലാക്കലാണ്. യഹൂദനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അവൻ വിചാരിക്കുന്നു, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഞങ്ങളുടെ തലമുറകളുടെ ദൈവമാണ്. മറ്റാർക്ക് ഈ ദൈവത്തോട് അടുപ്പമില്ലാന്ന് വിചാരിക്കുന്ന യഹൂദനെ സംബന്ധിച്ച് മറ്റു മനുഷ്യർ ഇതിൻ്റെ ഭാഗമാകുന്ന ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പുതിയൊരു നിയമം. ലോകമനുഷ്യന്, ലോകത്തിലെ മനുഷ്യരാശിക്ക് മുഴുവൻ പിതാവിനോട് അടുക്കാനുള്ള, ദൈവത്തോടും ദൈവസ്നേഹത്തോടും ദൈവത്തിൻ്റെ ആ നീതി പീഠത്തോടും അടുക്കാനുള്ള ഏക സാധ്യതയായിട്ട് യേശു മാറുക. ആ മാറുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ശരീരവും രക്തം നിങ്ങൾക്ക് വേണ്ടിയാണ്. നാം നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്ന, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന, മറ്റുള്ളവർ നിമിത്തം നമ്മളെ തന്നെ ശൂന്യമാക്കുന്ന,
നമ്മളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അനുഭവങ്ങളുണ്ടാവും. അവിടെ വിട്ടുകൊടുക്കുന്നതിലൂടെയാണ് ഞാൻ നിങ്ങളെ മേശുവിനെ പ്രദർശിപ്പിക്കുന്നത്. നാം സ്വാർത്ഥരായി നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്വത്തും നമ്മുടെ ഭാവിയും നമ്മുടെ തലമുറകളും മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോഴും സാധിക്കില്ല. എവിടെയെങ്കിലൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കപ്പെടാൻ തയ്യാറാകണം. എവിടെയെങ്കിലൊക്കെ ദൈവജനത്തിന് വേണ്ടി മറ്റുള്ളവർ രക്ഷയ്ക്ക് വേണ്ടി തകർക്കപ്പെടാൻ ഇടയ്ക്കൊക്കെ നമ്മൾ തയ്യാറാകണം. നിരന്തരമായി സാധിക്കില്ലായിരിക്കാം. എവിടെയെങ്കിലും നമ്മുടെ സമയത്തെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. ആരോഗ്യത്തെ കൊടുക്കാൻ തയ്യാറാകേണ്ടി വരും. സമയത്തെ, ആരോഗ്യത്തെ, നമ്മുടെ സ്വത്തിനെ, നാം വിലപ്പെട്ടെന്ന് കഴിയുന്ന എല്ലാത്തിനെയൊക്കെ ഇടയ്ക്ക് കൊടുക്കേണ്ടി വരും. അത് യേശു നമുക്ക് തരുന്ന പാഠമാണ്. അങ്ങനെ നമ്മൾ ശിഷ്യന്മാരായി മാറുന്നത്. അവൻ്റെ അപ്പോസ്തലന്മാരെല്ലാം തന്നെ ജീവൻ കൊടുക്കുകയായിരുന്നു. അവസാനം ആഴമേറി ബോധ്യത്തിലൂടെയാണ് പത്രോസ് കടന്നു പോകുന്നത്. എൻ്റെ ഗുരുവിൻ്റെ ഞാൻ ഒരിക്കൽ തള്ളിപ്പറഞ്ഞതാകൊണ്ട് ആ ബോധ്യം എത്ര വലുതാണെന്ന് ഞാൻ പലർക്കുന്നത്. എനിക്ക് ചരിത്രത്തിൽ കിടക്കുന്ന അങ്ങനെയല്ലേ പാരമ്പര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ഗുരുവിൻ്റെ പാദം ചുംബിച്ച് എനിക്ക് മരിക്കണം, തലകീഴ എന്നെ ക്രൂശിക്കണം. എത്ര ആഴമേറിയൊരു ബോധ്യമാണത്. എൻ്റെ ഗുരുവിനെ അനുസരിക്കാൻ, എൻ്റെ ദൈവത്തെ പിൻപറ്റാൻ ഞാൻ എന്തെല്ലാം കൊടുക്കണമോ, എത്ര ആഴമായി അവനെ ഉൾക്കൊള്ളണമോ എന്നുള്ള ആഴമേറിയ ബോധ്യത്തിലേക്ക് പത്രോസ് കടന്നു പോകുന്ന കാണുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ശരിയായ മാനസാന്തരവും ശരിയായ വിട്ടുവീഴ്ചകളും ശരിയായ തകർക്കപ്പെടലുകളൊക്കെയാണ്. നാം നമ്മളെ തന്നെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് മിസ്സാവുന്ന എന്താണ്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അറിയാമോ? കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അവൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്ന നമ്മളിലൂടെ ഒരു പ്രവേശനം ക്രിസ്തുവിലേക്ക് ഇല്ലാതെ കേട്ട് പോകുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. യേശു പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളുടെ പുതിയതായി കുടിക്കും നാൾ വരെ ഞാൻ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ ഇനി കുടിക്കുകയല്ല എന്ന് യേശു പറയുന്നു. യേശു അവിടെ വെച്ച് ആ മുന്തിരിവള്ളി അനുഭവം, സെലിബ്രേഷൻസ് അവസാനിപ്പിക്കുക. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ യേശു നമുക്കൊരു നിർദ്ദേശം കൂടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നും കർത്താവിൻ്റെ മേശ ആരംഭിക്കാനുള്ള അല്ലെങ്കിൽ ചെയ്യുവാനുള്ള കാരണം. 22-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൽ, 19-ാമത്തെ വാക്യം, പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കാതി ചെയ്യുമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളുടെ ഓർമ്മയാണ് കുർബാന, അല്ലെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മേശ എന്ന് വിളിക്കുന്ന, ലോർഡ് സപ്പർ എന്ന് വിളിക്കുന്ന നമ്മുടെ ആ അനുഭവം. കർത്താവിൻ്റെ ഓർമ്മ, അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ നുറുക്കപ്പെട്ടു. അതൊരു കഥയായിട്ട് അവശേഷിക്കേണ്ടതല്ല, അനുദിന ജീവിതത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അവൻ്റെ ഓർമ്മയിൽ നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു നുറുക്കപ്പെട്ട പിതാവിൻ്റെ മക്കളെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത്, ത്യാഗം സഹിച്ച പിതാവിൻ്റെ മക്കളെന്നുള്ള അറിവുണ്ടാകുന്നത്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു പിതാവിൻ്റെ മക്കൾ എന്നുള്ള അറിവ് നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുമേശ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാവുകയും അത് നമ്മൾ തുടരുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. കർത്താവിൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നിടത്ത് അവനെപ്പറ്റിയുള്ള ഓർമ്മകളും അവൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മകളും നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നമ്മൾ കേവലം മനുഷ്യരായി മാറുന്നു, കേവലം മനുഷ്യരായി മാറുന്നു. നമ്മൾ പള്ളിയിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ടാകാം, ഒത്തിരി കാര്യങ്ങൾ ഇടപെടുന്നുണ്ടാകാം, പക്ഷേ അവൻ്റെ ഓർമ്മ, അവൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മ നശിക്കുന്നിടത്ത്, അവൻ്റെ ത്യാഗവും അവൻ്റെ വേദനയും അവൻ്റെ കണ്ണുനീരും അവൻ്റെ രക്തവുമാണ് എന്നെ വീണ്ടെടുക്കുന്നുള്ള ബോധ്യം നഷ്ടപ്പെടുന്നിടത്ത് പിന്നെ നമ്മൾ കേവലം മനുഷ്യരാണ്. നമ്മുടെ അധ്വാനങ്ങളെല്ലാം കേവലം യാന്ത്രികമായ കുറേ പ്രക്രിയകൾ മാത്രമാണ്. പക്ഷേ യേശു എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട്, യേശു തന്നെത്താൻ എനിക്ക് നൽകി എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട്,
ആ ഓർമ്മകളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റണം. ആ ഓർമ്മകൾ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം ഓരോ നിമിഷവും. അത് ആണ്ടിലാണ്ടിൽ മാത്രം പുതുക്കിയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ നിർണായക ഘട്ടങ്ങളും നമ്മൾ അറിയണം. പ്രതിസന്ധി വരുമ്പോൾ, നമ്മളെ ക്രൂശിക്കാൻ വരുമ്പോൾ, നമ്മളെ അടിച്ചമർത്താൻ വരുമ്പോൾ എല്ലാം നമ്മൾ ഓർക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് വേണ്ടി ഒരുവൻ ക്രൂശിക്കപ്പെട്ടു, ഒരിക്കൽ ഒരുവൻ തകർക്കപ്പെട്ടു, അവൻ്റെ ശരീരവും രക്തവും എനിക്ക് വേണ്ടി ജീവനായി നൽകി എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് കർത്ത പറഞ്ഞ് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം. നിങ്ങളിത് ഓർക്കണം, നിങ്ങളിത് ഓർത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. ആ ഓർമ്മകളിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്, അതിലാണ് നമ്മുടെ അർത്ഥം ഇരിക്കുന്നത്. അവൻ്റെ ത്യാഗം, അവൻ്റെ വേദന, അവൻ സഹിച്ച നിന്ന, ഇതെല്ലാം നമ്മുടെ ഓർമ്മകളുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായിട്ട് മാറ്റപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും മതവിശ്വാസികൾ മാത്രമാണ്. നമുക്ക് മതവിശ്വാസീകരിക്കാൻ പറ്റും ഏത് പേരിലും, കത്തോലിക്കനോ യാക്കോബിറ്റുകാരനോ ഓർത്തഡോക്സുകാരനോ പെന്തക്കോസ്തുകാരനോ സീസേക്കാരനോ ഏതൊരു മതവിശ്വാസിയാ നമുക്ക് കഴിയും. ഇതെല്ലാം മതരൂപങ്ങളാണ് ഇത് ഉള്ളതാ. പക്ഷെ കർത്താവിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നെങ്കിൽ അത് പ്രധാനപ്പെട്ടതാണ്. അവൻ്റെ ത്യാഗത്തെ ധ്യാനിക്കാൻ കഴിയുന്നെങ്കിൽ അത് പ്രധാനമാണ്. അവൻ എനിക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഏൽപ്പിച്ചു കൊടുത്തു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ബോധം നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് പ്രധാനമാണ്. പെസഹായിൽ യേശു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഇതൊക്കെയാണ്, നിങ്ങളിത് ഓർക്കണം. ഞാൻ ഈ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം എന്ന് യേശു പറയുക. മറ്റൊരു പാഠം നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഈ കാണുന്ന വ്യാഖ്യാനങ്ങളോ ഈ കാണുന്ന പശ്ചാത്തലങ്ങളൊന്നും അല്ല കാണുന്നത്. അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം യേശു ചെയ്യുന്നത് വേറൊരിടത്ത് എഴുതിയിട്ടുമില്ല. അത് അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവസാന ഭാഗം, പിതാവ് സകലവും, 13-ാം അധ്യായത്തിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുക്കിൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ താഴത്തിൽ നിഴുന്നേറ്റു, വസ്ത്രം ഊരിവെച്ചൊരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന് തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. യേശു അവൻ്റെ അവസാനത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ ധാരാളം പാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു, ഉപമകളിലൂടെ, കഥകളിലൂടെ, കവിതകളിലൂടെയൊക്കെ യേശു ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. കൊണ്ടുപോയി കാണിച്ചു, ചെയ്ത് പഠിപ്പിച്ചു. ഇനി അവന് ഏറ്റവും പ്രധാനവും ഏറ്റവും ആഴമേറിയതുമായ ഒരു പാഠം പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് താഴ്മയുടെ പാഠമാണ്, എളിമയുടെ പാഠമാണ്, സർവീസിൻ്റെ, മറ്റുള്ളവർക്ക് സേവകനായിരിക്കണം ഞാൻ എന്നുള്ള ബോധമാണ്. അത് കേവലം വാക്കുകളിൽ തീരുന്ന അല്ലാതെ കർത്താവിനറിയാം. അതുകൊണ്ട് അവനത് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു. ആ കാലം മുതൽ ഈ കാലം വരെ നാം എപ്പോഴും കാണുന്ന എന്താണ്? ഉയർന്നവനെ താണവൻ സമൂഹത്തിൻ്റെ ഏത് ശ്രേണിയിലും, അത് ഏത് അധ്യാപകൻ വിദ്യാർത്ഥി ആണകട്ടെ, മാതാപിതാക്കൾ മക്കളാവട്ടെ, ഏത് ശ്രേണിയിലും താഴ്ന്നയാൾ മുതിർന്നയാളെ സേവിക്കുക എന്നുള്ളതാണ് ഒരു മാനുഷിക കീഴ്വഴക്കം. ഇപ്പോഴും വടക്കിന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ, അതിപ്പോൾ കേരളത്തിലായി തുടങ്ങിയിട്ടുണ്ട്. ഏത് മുതിർന്നവരെ കണ്ടാലും കാലുതൊട്ട് വണങ്ങുന്ന, ടീച്ചേഴ്സിനെ കണ്ടാൽ കാലുതൊട്ട് വണങ്ങുന്ന ഒരു മര്യാദകൾ വടക്കേന്ത്യൻ സംസ്കാരത്തിലുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ഇവിടെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതൊരു കോൺട്രവേഴ്സി ആകാറുണ്ട്. അപ്പം ആ ഒരു സംസ്കാരം ഉള്ളതാണ് മുതിർന്ന ഒരാളെ അവരെ കാല് കഴുകുക. നമ്മൾ സന്താളി പോലുള്ള ഈ കിഴക്കൻ സംസ്കാരത്തിലേക്ക് എന്നാൽ നമ്മുടെ കാല്, അതിഥികളുടെ കാല് അവർ കഴുകും. ഈ യഹൂദ സംസ്കാരത്തിലെ പോലെ നമ്മുടെ കാല് അവർ കഴുകും. ഇത്ര മര്യാദകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്ന എന്താണ്? ഗുരു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. ഇത് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്ന രസമുള്ളൊരു കഥയായിട്ട് നമുക്ക് തോന്നും. നമുക്കല്ലേ, മിക്കവാറും കഥകളൊക്കെ തന്നെയാണ് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് ഇതിനൊന്നും മൂല്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കാഴം ആരാ മനസ്സിലാക്കുന്നത്? ആരാ ചിന്തിക്കുന്നത്? കർത്താവ് കാല് കഴുകി കഴുകി അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും അതിനകത്ത് പ്രാധാന്യം ഇരിക്കുന്നു. ഇത് നമ്മളെ ചിന്തിപ്പിക്കാറുണ്ടോ? ഇത് നമ്മളെ സ്വാധീനിക്കാറുണ്ടോ? ഇതൊന്നുമില്ല, വെറുതെ. ഇത് നമുക്കൊരു കഥ. അതിനപ്പുറത്തേക്ക് ഇതിന് പ്രസക്തിയൊന്നുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പക്ഷേ കർത്താവിനെ സംബന്ധിച്ച് അതിന് പ്രാധാന്യമുണ്ടായിരുന്നു കേട്ടോ. കർത്താവിന് പ്രാധാന്യമുണ്ട്. അവനൊരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു.
വിട്ടുവീഴ്ചകളിൽ, സ്വയം ശൂന്യമാക്കലുകളിൽ ആണ് ദൈവപ്രവൃത്തിയുടെ ആഴമേറിയ കാര്യങ്ങൾ നടക്കുന്നത്. നാം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നിടത്തും ശൂന്യമാക്കുന്നിടത്തും ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന എങ്ങനെ അറിയുമോ? ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, അല്ലേ, വേഷത്തിൽ മനുഷ്യനായി നോക്കി. നാളെ നമ്മളോട് പറയുക, ഈ ഷർട്ടും പാൻറ്റും കിട്ടിടക്കം നമ്മളോട് നാളെ പറയുക, നാളെ പോയി അവിടെ ഏറ്റവും യാചക രൂപത്തിരിക്കുന്ന മനുഷ്യരുടെ കൂടെ ആ ഡ്രസ്സ് കിട്ടിയിരിക്കാൻ പറഞ്ഞാൽ അത്ര കമ്മിറ്റ്മെൻ്റൊക്കെ നമുക്കുണ്ടോ? നമ്മളെ കൊണ്ട് ഇമാജിൻ ചെയ്യാനൊന്നും പറ്റില്ല. ഭിക്ഷ എടുക്കുന്ന മനുഷ്യരുടെ കൂടെ ജീവിക്കാനായിട്ടൊക്കെ പറഞ്ഞാൽ എത്രത്തോളം കഴിയും നമുക്ക്? അതുപോലെ നമുക്ക് കഴിയാതിരിക്കെ ദൈവമായിരുന്നവൻ അവൻ്റെ സകല സാധ്യതകളും വിട്ടിട്ട് കേവലം മനുഷ്യരായ പാപികളായ നമ്മുടെ ഒപ്പം വന്ന് ജീവിക്കാനായിട്ട് അവൻ കാണിക്കുന്ന ഒരു സമർപ്പണമുണ്ടല്ലോ, അത് വലിയൊരു പാഠമാണ്. അതാണ് യേശു ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അവൻ എന്ത് ചെയ്തു? ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളം പകർന്നു, ശിഷ്യന്മാരെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന് തുണി കൊണ്ട് തോർത്തുവാനും തുടങ്ങി. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പെന്തക്കോസ്ത് സംഭവങ്ങളിൽ ഇത് വളരെ പ്രാധാന്യമായിരുന്നു. കഴിഞ്ഞ തലമുറകളിൽ പെന്തക്കോസ്ത് സംഭവങ്ങളിൽ ഇത് എല്ലാ തിരുവാതാഴത്തിൻ്റെ ഒപ്പം ഇത് ചെയ്യുമായിരുന്നു. കേവലം ഒരു ഇതുപോലെ അല്ല, അനുഷ്ഠാനം പോലെ ആയിരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ 14 വയസ്സിലാണ് സ്നാനപ്പെടുന്നത്, അക്കാലത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പഴയതിൻ്റെ ഒരു തുടർച്ച ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ, അന്ന് നമ്മൾ ഈ കാല് കഴിയുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത ഈ ഉണ്ടാകണമെന്ന് പാസ്റ്റർമാരെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾ എന്നെക്കാൾ ശ്രേഷ്ഠനെന്നുള്ള ബോധത്തോടുകൂടിയാണ് ചെയ്യാനായിട്ട്, എന്നെക്കാൾ വലിയവനാണെന്നുള്ള ബോധത്തോട്, തന്നെക്കാൾ, അങ്ങനെയാണല്ലോ വചനം പറയുന്നത്, ഒരുവനെ മറ്റൊരുവനെ നമ്മളെക്കാളും ശ്രേഷ്ഠൻ നിർണ്ണാനായിട്ടാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ആ ബോധത്തോടെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന കാല് കഴിയുന്ന എൻ്റെ ഓർമ്മകളിലുണ്ട്. അതൊരു വലിയ പാഠമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. മറ്റൊരാളെന്നെക്കാളും ഉയർന്നവനാണെന്നും ശ്രേഷ്ഠനാണെന്നും കരുതാൻ പറയുന്ന ആ പാഠമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു പാഠമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളത് അത്തരം കാര്യങ്ങളൊന്നും കാണാറില്ല. കാല് കഴുകുന്ന വലിയ പ്രസക്തിയൊന്നുമില്ല ഇപ്പോൾ ഒന്നും. ഇപ്പം ആകെ കേൾക്കുന്നത് ഈ പെസഹ നാളിൽ പോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ബിഷപ്പ്, കാത്തോലിക്ക സഭയുടെ ബിഷപ്പ്, എവിടെയെങ്കിലും ആരെയും കാല് കഴുകിയെന്ന് പറയുന്നൊരു ഫോട്ടോ, ഇതൊക്കെ നമുക്കിപ്പോൾ കാണാറുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ഇതിനെപ്പറ്റി കേൾക്കാറുമില്ല. പക്ഷെ ഒരു കാലഘട്ടത്ത് ഇത് സ്ഥിരമായി ചെയ്യുന്ന സമൂഹം കൂടി ഉണ്ടായിരുന്നു. കാല് കഴുകുന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയാൻ കാരണം അതൊക്കെ നമ്മുടെ മനോഭാവത്തെയൊക്കെ മാറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ മനോഭാവത്തെ ക്രിസ്തുവിന് അനുകൂലപ്പെടുത്തുന്ന ചില പ്രക്രിയ, ചില ആക്ഷൻസാണത്, പ്രവൃത്തികളാണ്. ഞാൻ ഇവിടേക്കേണ്ടി സ്കൂൾ ബൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ അവസാന ഗ്രാജുവേഷനൊക്കെ എടുക്കാറാകുമ്പോൾ ഗ്രാജുവേഷനെ ഞങ്ങൾ ടീച്ചേഴ്സ് കാല് കഴുകുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഞങ്ങളത് തുടരാറുണ്ട്, എല്ലാ വർഷങ്ങളും ഉണ്ടാകാറുണ്ട്. ഗ്രാജുവേറ്റായി പോകുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ എല്ലാം കാലുകളെ ഞങ്ങൾ കഴുകാറുണ്ടായിരുന്നു. ഒത്തിരി റെക്കൺസിലേഷൻ അതുകൊണ്ട് നടക്കാറുണ്ട്. ഒത്തിരി എന്താണ, ഞങ്ങൾ ടീച്ചർമാർ അധ്യാപക വിദ്യാർത്ഥികൾ തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷുകളുണ്ടാവുമല്ലോ, ഭിന്നതകളൊക്കെ ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പോൾ. പക്ഷെ അതൊക്കെ പരിഹരിക്കപ്പെടുവാനായിട്ട് ഇതൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. അത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും ഈ മനോഭാവം നമ്മൾ പഠിച്ചിരിക്കണം. മറ്റൊരുത്തിനെ തന്നെക്കാൾ ശ്രേഷ്ഠം നേടണമെന്നുള്ള നമ്മുടെ ഒരു പാഠമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശു കാല് കഴുകി. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ നീ എൻ്റെ കാല് കഴുകേണ്ട ആവശ്യമില്ല. യേശു പറഞ്ഞു, നിനക്കിപ്പോൾ ഇത് മനസ്സിലാവില്ല, പിന്നെ നിനക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു നമ്മളെ കഴുകുന്ന അവസ്ഥ. പത്രോസിന് കാര്യം മനസ്സിലായി, പറഞ്ഞു എന്നെ മുഴുവൻ കഴുകാനും പറഞ്ഞു. യേശു പറഞ്ഞ മറുപടി എങ്ങനെയാ, നീ കുളിച്ചിരിക്കുന്നവനാ, നിനക്ക് കാല് കഴുകിയാൽ മതി. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് എറിഞ്ഞുന്ന പഠിപ്പിച്ച പാഠങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ളതും ഏറ്റവും അവസാനം പഠിപ്പിച്ച പാഠം എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. പ്രവൃത്തിയുണ്ട്. മദർ തെരേസ പോലുള്ള ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതലായി വരുന്നത് സർവീസാണെന്നും സമർപ്പണമാണെന്നും ഏൽപ്പിച്ചു കൊടുക്കലാണെന്നും ലോകത്തെ പഠിപ്പിച്ചത് പ്രസംഗം നടത്തിയൊന്നും വരുന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ മോഡലുകൾ ലോകത്തുണ്ടാക്കിയത്
പ്രസംഗത്തിൻ്റെ ഊറ്റം കൊണ്ടായിരുന്നില്ല, വാഗ്ധോരണി കൊണ്ടല്ല. ക്രിസ്തു പഠിപ്പിച്ചതിന് ആരൊക്കെയോ എവിടെയൊക്കെയോ ചെയ്തു കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലുള്ള രേഖപ്പെടുത്തലുകൾ. അല്ല, വലിയ പ്രസംഗകാരൊന്നുമല്ല മനുഷ്യർ ഓർത്തിരിക്കുന്നത്. ക്രിസ്തു പഠിപ്പിച്ചതിനെ, യേശു പഠിപ്പിച്ചതിനെ കാണിക്കാനായിട്ടും അനുകരിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക ചരിത്രത്തിൽ മാനവരാശിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മദർ തെരേസയെപ്പോലുള്ള ആളുകളൊന്നും അവരുടെ പ്രവൃത്തി കൊണ്ടല്ല, അവരുടെ പ്രസംഗം കൊണ്ടല്ല അറിയപ്പെടുന്നത്, അവർ കാണിച്ച ത്യാഗം കൊണ്ടാണ്. ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിൽ ഭയങ്കര വിദ്യാഭ്യാസവും ഭയങ്കര എന്താ പറയുന്നത് ആതുര സേവന രംഗത്തൊക്കെ ഭയങ്കര ചരിത്രം നമ്മൾ പറയുന്നില്ല. എവിടെ നിന്ന് ആരംഭിച്ചു ഇത്? വിവേകാനന്ദനോട് വരുമ്പോൾ ഇവിടെ ഭ്രാന്താലയ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയ്ക്കും പ്രശ്നം നടന്നൊരു ഭൂമികയായിരുന്നു ഇത്. അവിടുന്ന് ഈ മാറ്റങ്ങൾ ഇവിടെ നിന്നുണ്ടായി. ക്രൈസ്തവ മിഷണർമാർ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും സേവനം, വിട്ടുവീഴ്ച കൊടുക്കണം, സ്നേഹത്തിലുള്ള കരുതലുകൾ അത് കൊടുക്കാനൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതാരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരെല്ലാം സ്മരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രസംഗിച്ചവരൊക്കെ ആ കാലഘട്ടം കൊണ്ട് മിക്കവാറും ഒക്കെ തീർന്നു പോയിട്ടുമുണ്ട്. നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയുമോ? നമ്മുടെ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ ഒരു സേവനവും നമ്മുടെ ഒരു സമർപ്പണവും ചില ഹൃദയങ്ങളിലെങ്കിലും നമുക്ക് പതിപ്പിക്കാൻ കഴിയണം. ഒത്തിരിയും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളൊന്നും അത്ര വലിയ ആൾക്കാരൊന്നുമല്ലല്ലോ, അത്ര വലിയ ദർശനവും നമ്മുടെ ഇല്ല. പക്ഷേ ചിന്തിച്ച് ഇടത്തും വലത്തും ഒന്ന് ആലോചിച്ച് നോക്കുക, മുന്നിലും പിന്നിലും ഒന്ന് ആലോചിച്ച് കൊടുക്കുക, നിങ്ങൾക്ക് കൈ എത്തിപ്പിടിക്കാവുന്ന ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്യാൻ പറ്റുമോ, അവരെയും സഹായിക്കാൻ പറ്റുമോ. ഒരുപക്ഷെ അവരെ സങ്കടം ഒന്ന് കേൾക്കുന്നത് തന്നെ അതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ നീർ നിൽക്കുന്ന അവസരത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ച് തോളത്തും തട്ടുന്നത് തന്നെ പ്രധാനമുള്ള കാര്യമാണ്. അവരെ വാർത്തകൾ കേട്ടിരിക്കാൻ 10 മിനിറ്റ് വിട്ടുകൊടുക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവരെ സങ്കടങ്ങളിൽ ചെറിയൊരു കര നീട്ടി സഹായിക്കാൻ കഴിയുന്നതും ഞാനീ പറഞ്ഞ പോലുള്ള സമർപ്പണത്തിൻ്റെ ഭാഗങ്ങളാണ്. പെസഹായ യേശു പഠിപ്പിച്ചതും അത് തന്നെയാണ്. അവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവിടെ ആ പുളിപ്പില്ലാത്ത അപ്പം അന്ന് നുറുക്കപ്പെട്ടു. എവിടെ? മിസ്രയീമിൽ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയുടെ തുടക്കം അതൊക്കെ തന്നെയായിരുന്നു, വലിയ യാത്രകളുടെ തുടക്കം. പക്ഷെ യേശു പറയുന്നു, അവിടെയല്ല നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത്, നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം രക്തവും നിമിത്തമാണ്. തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുക, തന്നെത്താനെ സമർപ്പിക്കുക, തന്നെത്താനെ വിട്ടുകൊടുക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ ചില താല്പര്യങ്ങളെ ബലികഴിക്കുക. യേശു പറഞ്ഞു, ഗോതമ്പോണി വെറുതെ ഇരുന്നാൽ തന്നെ ഇരുന്നാൽ അത് ഫലം ചെയ്യത്തില്ല, പക്ഷെ നിലത്ത് വീണ് ചത്താലോ എന്നുണ്ടാകും, അത് വർദ്ധിക്കും, അത് ഗുണം ചെയ്യും, അത് പ്രയോജനം ചെയ്യും. നാണും ചില മരണത്തിൻ്റെ അനുഭവങ്ങളിലൂടെ തകർക്കപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്, ഗുണമുണ്ടാകണമെങ്കിൽ. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് തകർക്കപ്പെട്ടാൽ നാശമൊന്നും വരത്തില്ല, നഷ്ടങ്ങളും വരത്തില്ല, അത് മൾട്ടിപ്ലൈ ആവത്തേ ഉള്ളൂ. യേശുവിൻ്റെ കയ്യിൽ എത്ര അപ്പങ്ങൾ നുറുക്കപ്പെട്ട് കാണണം, അതെല്ലാം ആയിരങ്ങൾക്കും 5000 പ്രയോജനപ്പെട്ടു. കർത്താവിൻ്റെ കയ്യിൽ നുറുക്കപ്പെടുന്നത് നല്ല കാര്യം തന്നെയാണ്. നമ്മൾ ചെറിയ ആളുകൾ നമുക്ക് സ്വയം തോന്നുമ്പോൾ പോലും കൗണ്ട് ചെയ്യപ്പെടാത്തവരാണ്, ഒത്തിരി ആളുകളിൽ നമ്മളത്ര നിർണയിക്കപ്പെടാത്തവരാണ്. പക്ഷേ പെസഹ തരുന്ന ഒരു നമുക്ക് തരുന്നൊരു ഒരു ഐഡിയ ഉണ്ട്, ഒരു കാഴ്ചയുണ്ട്. എന്താണെന്നോ, കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഉറക്കപ്പെട്ട് കഴിഞ്ഞാൽ എളിയവരായ നമ്മെക്കൊണ്ടും ആയിരങ്ങൾക്ക് ഗുണമുണ്ടാകും. ആയിരങ്ങളുടെ വിശപ്പ് മാറും, ഒരു പക്ഷേ ആയിരങ്ങളുടെ സങ്കടങ്ങൾ തുടയ്ക്കപ്പെടും. നുറുക്കപ്പെടാനുള്ള നമ്മുടെ മനസ്സുണ്ടെങ്കിൽ, ഒരു അപ്പമായി മാറാൻ നുറുക്കപ്പെടാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമ്മളെ എളിയരായ നമ്മളെക്കൊണ്ടും അനേകർക്ക് എന്തുണ്ടാവും? ഗുണമുണ്ടാവും, അനേകർക്ക് മാറ്റങ്ങളുണ്ടാവും, അനേകരുടെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാവും. പക്ഷെ നമ്മളൊന്ന് നുറുക്കപ്പെടാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. യേശു അതല്ലേ കാണിച്ചു തന്നെ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നേ. ആ മഹത്തായ കാര്യത്തെപ്പറ്റി എബ്രായ ലേഖനത്തിൽ വളരെ ആഴമേറിയ സംഭാഷണങ്ങളുണ്ട്. എബ്രായ ലേഖനം പറയുന്നതാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ സ്വന്തം രക്തം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയത്, കാളകളുടെയും ആടിൻ്റെയും പ്രാവിൻ്റെയും ഒന്നും രക്തം കൊണ്ടല്ല പോകുന്നത്, സ്വന്തം രക്തം കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്കാണ് പ്രവേശിക്കുക ചെയ്യുന്നത്. മറ്റൊരു നിലവിളി കൊണ്ടല്ല, സ്വന്തം നിലവിളികൾ കൊണ്ട്, സ്വന്തം കണ്ണീര് കൊണ്ട്. അല്ലേ, പിതാവ് നീ എന്നെ മറന്നു കളഞ്ഞു എന്നൊക്കെ ചോദിക്കുന്ന അനുഭവം ഓർത്തു വയ്ക്കി. ലോകത്തിൽ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഏകദം ഏറ്റവും തീക്ഷ്ണമായി ഒറ്റപ്പെടുന്ന യേശുവിൻ്റെ അനുഭവമാണ്.
തലയാഴ്ച വരെ ഒത്തിരി ആളുകളാൽ ചുറ്റപ്പെട്ട് കിടന്ന യേശു രാജാവെന്ന് വിളിച്ച് ആഘോഷിച്ച അനുഭവങ്ങൾ ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോൾ കളം മാറി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിർണായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. തകർക്ക് കൂടാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റും. തകർക്കപ്പെടാൻ പറ്റുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മളെ മുറിക്കുമ്പോൾ നമ്മൾക്ക് വേദനിക്കുകയും നമ്മൾ റിബലീസാവുകയും ചെയ്യുന്നുണ്ടോ? അതോ കർത്താവേ നീ എന്നെ മുറിച്ചു, നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ജീവിതത്തിനകത്ത് നുറുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുന്നവരാണോ? ദൈവത്തെ തള്ളിക്കളയുന്നവരാണോ? ശൂന്യതകളിലൂടെ കടന്നു പോകില്ലേ? ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നില്ലേ? നുറുങ്ങുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? വേറെ ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ബോധങ്ങൾ ഉണ്ടാവുന്നില്ലേ? എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന ചിന്തകളില്ലേ? എൻ്റെ അനുഭവങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അഴിയില്ല എന്ന് നമ്മൾ സ്വയം തകർന്നു പോകുന്ന അനുഭവങ്ങളില്ലേ? അതെല്ലാം നുറുക്കപ്പെടുന്നതാണ്. ആ ദൈവഹിതങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാൻ പറ്റുമോ? കർത്താവ് നീ നുറുക്കുക, ഞാൻ നിൻ്റെ കയ്യിൽ സുരക്ഷിതനാണെന്നുള്ള ബോധമുണ്ടോ? അവിടെ നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ കാര്യമുണ്ട്. കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. നമ്മളിൽ കാണുന്ന ഏറ്റവും എളിമപ്പെട്ട നമ്മുടെ അനുഭവങ്ങളിൽ പോലും നമുക്ക് നോക്കിയാൽ ഒന്നും കണ്ടെത്താനുണ്ടാവില്ല. പക്ഷേ നുറുക്കപ്പെട്ട ഒരപ്പത്തിന് ഒത്തിരി സാധ്യതകളുണ്ട്. അങ്ങനെ തിരിക്കുന്ന അപ്പത്തിന് അത്ര സാധ്യതകളില്ല. പക്ഷെ നുറുക്കപ്പെട്ട ഒരപ്പത്തിന് സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നുറുക്കങ്ങൾക്ക് അർത്ഥമുണ്ട്, വേദനകൾക്ക് അർത്ഥമുണ്ട്. കർത്താവ് വെറുതെയല്ല നമ്മളെ നുറുക്കുന്നത്, വെറുതെയല്ല നമ്മളെ വിഭജിക്കുന്നത്, വെറുതെയല്ല നമ്മളെ ചെറുതാക്കുന്നത്. അല്ലേ, വലിയൊരപ്പമായിരിക്കുന്ന വലിയ കാര്യമാണ്, അത് ചെറുത് പീസായി മാറിയാലോ? നമുക്ക് വേദനകളുണ്ടാവാം അല്ലേ? ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സുണ്ടോ? കർത്താവ് കാണിച്ച വഴിയിൽ പോകാൻ നമുക്കൊരു താല്പര്യമുണ്ടോ? കർത്താവ് എന്നെക്കൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടാകണം, നിൻ്റെ രാജ്യത്തിന് പ്രയോജനം ഉണ്ടാകണം, എന്നെക്കൊണ്ട് ഈ ലോകത്തിന് പ്രയോജനം ഉണ്ടാകണം. നമ്മുടെ ഒരു ലിമിറ്റേഷനും ഇത് ബാധകമല്ല. അങ്ങനെ ആരും ചിന്തിക്കേണ്ട, ഒരു ലിമിറ്റേഷനും ഇതിൻ്റെ ബാധകമല്ല. നാം കാണുന്ന പരിമിതികളില്ലേ, അതിനപ്പുറത്താണ് ദൈവപ്രവൃത്തികൾ. നമ്മുടെ പരിമിതികൾ വെച്ചിട്ടല്ല കർത്താവ് നമ്മളെ അത്തരത്തിലേക്ക് നയിക്കുന്നത്. നമ്മൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സിൻ്റെ ആ താല്പര്യമാണ്. അതിന് നമ്മുടെ അറിവ്, ജ്ഞാനം, പ്രായം, വിദ്യാഭ്യാസം ഇതൊന്നും ദൈവത്തിൻ്റെ പ്രശ്നമല്ല. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സ്, ഒരു സമർപ്പണം, മറ്റുള്ളവരെ ശ്രേഷ്ഠം എന്നെഴുതി അവനെ സെർവ് ചെയ്യാനുള്ള ഒരു മനസ്സ് അല്ലേ? പാഠങ്ങൾ പലതല്ല നമ്മൾ പഠിച്ചത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ നുറുക്കുമ്പോൾ നയിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേൽക്കാൻ പറ്റുന്നവർ മാത്രം മതി, നിർബന്ധിക്കുമല്ലോ. ജീസസ്, പെസഹായെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ദിവസങ്ങളിൽ കർത്താവ് തന്നെ തന്നെ ഒരു അറുക്കപ്പെട്ട യാഗമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം പറയുന്ന അറുക്കപ്പെട്ട കുഞ്ഞാട്, കുഞ്ഞാടൻ മഹത്വം. ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യനോടുള്ള ദൈവത്തോടുള്ള സമ്പത്തം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവൻ താണലോകത്തേക്ക് ഇറങ്ങി വന്നു. എന്താ, ദൈവം അവനെ സകല നാമത്തിനും അവൻ്റെ നാമം മേലാക്കി മാറ്റി. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും ദൈവത്തിൻ്റെ നന്മയിലേക്കും അനുഗ്രഹത്തിലേക്കും പോകുന്ന വഴികൾ വ്യത്യസ്തമാണ്. യേശു പഠിപ്പിച്ച വഴികൾ ലോകം പഠിപ്പിക്കുന്ന വഴികളല്ല. ലോകത്തിൻ്റെ വഴികൾ പരസ്പരം പോരാടുന്നതിൻ്റെയും മത്സരിക്കുന്നതിൻ്റെയും കീഴ്പ്പെടുത്തുന്നതിൻ്റെയുമാണ്. യേശു പഠിപ്പിച്ചതല്ല, കീഴ്പ്പെടലിൻ്റെ, നുറുക്കപ്പെടലിൻ്റെ, ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നതിൻ്റെ ഒരനുഭവം. അത്തരത്തിലുള്ളൊരു മനുഷ്യനെ, ഒരു ദൈവവൈതലിനെ ദൈവത്തിന് അവൻ്റെ ശ്രേഷ്ഠമായ നാമം വഹിക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നാളുകളായി നാം ആരാധനയ്ക്ക് വരുന്നു, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കൊടുക്കുന്നു, നമ്മളാൽ പറ്റുന്ന പോലെ അധ്വാനിക്കുന്നു. പക്ഷെ പ്രധാനം, അവൻ്റെ ഈ ഓർമ്മകൾ നമ്മളിലുണ്ടോ? അവൻ ചെയ്ത് ഞാൻ ചെയ്യേണ്ടതാണെന്നുള്ള അറിവ് നമ്മളിലുണ്ടോ? ഇന്ന് പൽക്കാലം ഒന്ന് സമർപ്പിച്ച് കൊടുത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, എന്നെ നുറുക്കുന്നതിൽ എനിക്ക് സങ്കടമില്ല കർത്താവേ.
നീ എന്നെ നുറുക്കുമ്പോൾ ഞാനത് സംതൃപ്തിയോടെ അംഗീകരിക്കുന്നു കർത്താവേ. നിൻ്റെ രാജ്യത്തിന് വേണ്ടി, നിൻ്റെ നാമത്തിന് വേണ്ടി നീ എന്നെ നുറുക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓരോ ഹൃദയങ്ങളും ദൈവത്തിൽ വ്യക്തിപരമായി ഏൽപ്പിച്ചു കൊടുത്താലും നമ്മുടെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ, നമുക്കുള്ള മുഴുവനെയും അവൻ്റെ തിരുപ്പാദത്തിൽ നിന്ന് വെച്ച് ദാവീദ് അങ്ങനെ പറയുന്നത്, എനിക്കുള്ളതെല്ലാം നീ തന്നതാ ദൈവമേ, നീ മുഖാന്തരം എനിക്കുള്ള, ഞാൻ കേവലം ഒരു ആട്ടിടയനായിരുന്നു, ഞാൻ മനാന്തരങ്ങളിൽ സഞ്ചരിച്ചൊരു മനുഷ്യനാണ്, എന്നെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന നീയാ, ഒരു വിജയയാക്കി മാറ്റി നീയാ, എനിക്കിന്ന് കാണുന്നതിൻ്റെ എല്ലാം പുറകിൽ നിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ എന്ന് ഏറ്റു പറയാൻ കഴിയുന്ന മനസ്സ് എത്ര പേർക്കുണ്ടെന്ന് പോൽക്കാലം. എന്നെ വഴി നടത്തിയ വിധങ്ങളെ ഓർക്കാൻ എത്ര പേർക്ക് കഴിയും. എൻ്റെ ആരോഗ്യം നിൻ്റേതാ, എൻ്റെ സമ്പത്ത് നിൻ്റേതാ, വിദ്യാഭ്യാസം നിൻ്റേതാ, നീ തന്നതല്ലാതെ ഒന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് നിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സ്ഥലം നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും. ഇന്ന് പോൽക്കാലം കർത്താവ് നമ്മളെ നുറുക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തേ. നമ്മളിങ്ങനെ ഇരുന്ന് തന്നെ പോവേണ്ടതല്ല, തനിയെ ഇരിക്കും എന്നാണ് വാർത്ത പറഞ്ഞത്. ചാകാതിരുന്നാൽ തനിയെ ഇരിക്കും. ഗോതമ്പണി നിലത്ത് ചാകുന്നുവെങ്കിലോ അത് വർദ്ധിക്കും, അനേകം ജീവനെ പ്രൊഡ്യൂസ് ചെയ്യാൻ അതിന് കഴിയും. കർത്താവ് എൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന പോലെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ പണിയണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സ് എത്ര പേർക്ക് ഇന്ന് പൽക്കാലമുണ്ട്. ഈ ആരാധനയിൽ കർത്താവ് എൻ്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വരയണം. ഞാൻ തനിയെ ഇരുന്നിങ്ങനെ അവസാനിക്കേണ്ട ഒരാളല്ല. എൻ്റെ ജീവിതത്തിലുള്ള വിളിയും തിരഞ്ഞെടുപ്പും എന്നെ കർത്താവ് കണ്ടതും അനേകർക്ക് പ്രയോജനപ്പെടേണ്ടതിനാണ്. ഇവിടെയിരിക്കുന്ന ഓരോ മനുഷ്യ ജീവിതങ്ങളിലും കർത്താവിന് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. നാം ഓരോരുത്തരും വെറുതെ ഇരുന്ന് തനിയെ ഇരുന്ന് ഇങ്ങനെ അവസാനിക്കേണ്ടിട്ടല്ല. നമ്മുടെ ജീവിതം കൊണ്ട് ആരുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ സന്ദേശം ചെല്ലാനുണ്ട്, എവിടേക്ക് ദൈവരാജ്യത്തിൻ്റെ രോഗസൗഖ്യങ്ങൾ ചെല്ലാനുണ്ട്, ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചെല്ലാനുണ്ട്, എന്നിലൂടെ ദൈവം നടത്തേണ്ട പ്രവൃത്തികളുണ്ട്. ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിലൂടെ വിടുവിക്കപ്പെടേണ്ടവർ, എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടവർ, എന്നിലൂടെ നന്മ പ്രാപിക്കേണ്ടവർ എല്ലാം പ്രാപിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയട്ടെ. കർത്താവേ, എൻ്റെ ജീവിതം കൊണ്ട് നിൻ്റെ നാമത്തിന് മഹത്വം വരികിൽ നീ എന്നെ ഉടയ്ക്കണമേ എന്ന് കർത്താവിനോട് പറയുക. നിങ്ങൾക്ക് തകർത്താലേ, തകർക്കുന്നത് എനിക്ക് അനിവാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യണമേ എന്ന് കർത്താവിനോട് പറയുക. കർത്താവിൻ്റെ ജീവിതത്തിലെ നുറുക്കങ്ങൾക്ക് ഞാൻ ഇനി പെറുപെറുക്കില്ല എന്ന് തീരുമാനമെടുക്കുക. കർത്താവ്, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുക. യേശു അങ്ങനെ പറഞ്ഞു, പിതാവേ നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഒരു പക്ഷേ നിനക്ക് ഈ പാനപാത്രം എൻ്റെ നിന്ന് മാറ്റുവാൻ കഴിയുമെങ്കിൽ മാറ്റണമേ. അങ്ങനെയല്ല, അത് വഹിക്കേണ്ട നിൻ്റെ ഇഷ്ടമാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥനയുടെ ഏറ്റവും മൂർത്തമായ, ഏറ്റവും അനുഭവം, ഏറ്റവും തീക്ഷ്ണമായ അനുഭവമാണത്. കർത്താവിൻ്റെ ആഗ്രഹം എങ്ങനെയാണ്, പക്ഷേ നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാൻ. അവിടെ ഒരു തകർക്കലുണ്ടാകാം, ഒരു നുറുക്കലുണ്ടാകാം, ഒരു ഒരു പ്രയാസത്തിൻ്റെ സങ്കടങ്ങളുടെ ഒരു വേദി ഉണ്ടാകാം, പക്ഷേ അതിനപ്പുറത്തേക്ക് ഗ്ലോറിയസായ മഹത്വത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. നാമിങ്ങനെ വായിക്കുന്ന അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് പോൽക്കാലം ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, മനോവേദനയാൽ ഭാരപ്പെടുന്നെങ്കിൽ, കടന്നു പോകാൻ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷകൾ അറ്റതുപോലെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നുറുക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട. ഇന്ന് പോൽക്കാലം നമ്മളെ സഹായിക്കുന്നവൻ കൂടെയുണ്ട്, നുറുങ്ങിയവൻ നമ്മുടെ കൂടെയുണ്ട്, നുറുക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവൻ നമ്മുടെ കൂടെയുണ്ട്, തന്നെത്താനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ. ഇന്ന് അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നമ്മുടെ വേദനകളെ അവൻ കാണുന്നു, നമ്മുടെ ഉഴൽച്ചകളെ അവന് മനസ്സിലാവുന്നുണ്ട്, നിന്റെ ഉള്ളിലെ ഞരക്കങ്ങളെ അവന് തിരിച്ചറിയാം. കാരണം അവൻ അനുഭവിച്ചതാണ്, അവൻ കടന്നുപോയതാണ്. നമ്മൾ നേരിടുന്ന നിന്ന അവന് മനസ്സിലാകും, നമ്മൾ ഉള്ളിൽ പതിക്കുന്ന നിന്ന അവന് കർത്താവിന് മനസ്സിലാവും. കാരണം അവൻ നമുക്ക് സമാനമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം.